ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയായിട്ടാണ്. നമുക്ക് കടകളിലൊന്നും പോകാണ്ട് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 2 കിലോൻ്റെ ഒരു ചിക്കനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് നിരത്തി വെച്ചു കൊടുക്കുക. ഇനി 1/4 കപ്പ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഇതൊരു 1.5 ക്യാപ്സിക്കോളം വരുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഇനി കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതും കൂടി ഒന്ന് നമുക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 മാഗി ക്യൂബ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് അത്ര വലിയ കളർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വീട്ടിൽ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പോളം ഓയിലും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മളിത് കുക്കായിട്ട് വരുമ്പം തന്നെ ഈ ക്യാപ്സിക്കം ഒന്നും കാണാനുണ്ടാവില്ല, എല്ലാം നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് ബസ്മതി റൈസാണ്. ഇതൊരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്, 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ 15-20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഞാൻ 2 വശവും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചതക്കാത്ത കുരുമുളകാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റൗവിൽ ചോറിന് വേണ്ട വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ ചോറ് വെന്തതിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് പട്ടയും ഏലക്കായും ക്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ഏലക്കായും 1 കഷ്ണം പട്ടയും 5-6 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാ ചേർക്കുന്നത് വെച്ചാൽ ചോറ് വേവിക്കുമ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുക്കാം. ഉണങ്ങിയ ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച അരി കഴുകി നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഊറ്റിയെടുക്കുകയാണ്, ഒരരിപ്പയിലേട്ടേക്ക് മാറ്റാണ്.
അപ്പം ഞാൻ ചോറൊക്കെ അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറിയതിന് ശേഷം ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ റൈസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് കനൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പുകഞ്ഞ് വരും. അപ്പോൾ ആ സമയം തന്നെ നമ്മൾ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിൻ്റെ അടപ്പിലുള്ള ഹോളും ഞാനൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് വരെ ഇതുപോലെ തന്നെ വെക്കുക. ഞാൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു കല്ല് വെച്ചിട്ട് ആണ് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി ഞാൻ ഇതിലുള്ള ചിക്കനൊക്കെ ഒന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറ് വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ റൈസ് ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് ടൊമാറ്റോ ചട്നിയും സാലഡും ആണ് വെച്ചിട്ടുള്ളത്. അപ്പം പിന്നെ ആരും കടയിൽ പോയിട്ട് മന്തി വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.